ഹലോ, വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ അടുത്ത് ചിലരൊക്കെ ടെക്സ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കമൻസിലൊക്കെ ചോദിക്കാറുണ്ട്, ഏറ്റവും നല്ല പെർഫ്യൂം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ഒരു ധാരണ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമേ ആവശ്യമുള്ളൂ. അതല്ലാതെ അതിൻ്റെ ഫ്രാഗ്രൻസ് എന്താണെന്നോ ഏത് ഒക്കേഷൻസിൽ കാണുന്നോ നോട്ട്സ് എന്താണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഏറ്റവും നല്ലത് ഏതാണ്, ഏറ്റവും നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഏതാണ്, ഒരു നാല് പെർഫ്യൂംസിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്താൽ താഴെ കമൻ്റ് വരും, ഇതിലേറ്റവും ലോങ് ലാസ്റ്റിംഗ് ഏതാണ് അല്ലെങ്കിൽ ഇതിലേറ്റവും നല്ലത് ഏതാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലേറ്റർ സ്റ്റോറിലും ടെക്സ്റ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ ഞാൻ ഇതിലിങ്ങനെ നോക്കുമ്പോൾ കാണാറുണ്ട് പലരും ചോദിക്കുന്നത് ഇതിൽ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ഏതാണ് എന്നുള്ളത്. സോ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഒന്നും ഒരു പ്രശ്നമല്ല, ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നുള്ള ചോദ്യത്തിന് മാത്രം നോക്കുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു ആൻസറാണ് ഇന്നത്തെ എൻ്റെ കയ്യിലുള്ള പെർഫ്യൂമ്. അതാണ് അഹമ്മദ് അൽ മഗ്രിബി ബിദുൻ ഇസം എന്ന പെർഫ്യൂമ്. ഓക്കെ, അതിനാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ താഴെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, മറ്റത് മേലെ ഇത് അറബിക്കാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ബിദുൻ ഇസം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പെർഫ്യൂമ്, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഈ പെർഫ്യൂമിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഒന്നും ഒരു പ്രശ്നമല്ല, ഇന്ന് അപ്ലൈ ചെയ്താലും നാളെയും സ്മെല് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തോളൂ ഈ പ്രോഡക്റ്റ്. ഇത് ആ കാര്യത്തിൽ ഇത് 100% ഗ്യാരണ്ടിയാണ്. ഈവൺ നമ്മൾ പുറത്തു പോയാൽ പോലും സാധനത്തിൻ്റെ സ്മെല് പോകണില്ല, നല്ല രീതിയിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതാണ് ഇതിൻ്റെ ഒരു USP ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ അതിന് മുന്നായിട്ട് ഞാൻ ബോക്സിൻ്റെ ഒരു അപ്പിയറൻസ് കാണിക്കാം. സോ അതാ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് ഈ പെർഫ്യൂം ഇറങ്ങിയിട്ട് 2 years ഒക്കെ മേലെ ആയി. ഓക്കെ, സോ ഇവിടെ അഹമ്മദ് എന്ന ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്താൽ ഇത് 50 ml ആണ്, 50 ml 6 ഒമാനി റിയാലാണ് പ്രൈസ് വന്നത് എന്നാണ് എൻ്റെ സിസ്റ്റർ പറഞ്ഞത്. ഇതാണ് ബിദുൻ ഇസം എന്ന ഈ പെർഫ്യൂമിൻ്റെ എന്താ പറയുക ബോട്ടിൽ. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓൾറെഡി ഇത് 2 എണ്ണം കൂടി ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട, ഇത് രണ്ടും ഒരേ സൈസാണ്, എല്ലാം മൊത്തത്തിൽ ഇതിൻ്റെ പ്രൊപ്പോർഷൻസ് ഒന്നാണ്, എല്ലാം ഒന്ന് തന്നെ, ഇതും ഒന്ന് തന്നെ. ഇത് ഊത് ക്ലാസിക് എന്നതാണ്, ഇത് ഈ ബിദുൻ ഇസമാണ്. ഇത് രണ്ടും ഒരേ സൈസുള്ള ഒരേ സാധനങ്ങൾ, ഒരേ ക്യാപ്പ്, എല്ലാം ഒന്നാണ്. ഇവിടുത്തെ ഈ ലെതർ ഇത് രണ്ട് കളർ മാറി, അതൊന്ന് ബ്ലാക്ക് പോയി, ഒന്ന് പിങ്ക് പോയി, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരേ ബോട്ടിൽ രണ്ട് രീതിയിൽ കളർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് ഊത് ക്ലാസിക് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, ഇതെല്ലാം ഇത് 3 എണ്ണം ഉണ്ട്, ഒന്ന് കാഫും ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഞാൻ ഈ ടേബിളിൽ തന്നെ വെച്ചേക്കാണ്, അതൊക്കെ വീഡിയോ ചെയ്തിട്ട് പിന്നീട് എടുത്തു വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇതെല്ലാം എൻ്റെ സിസ്റ്റർ കൊണ്ടുവന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ബോക്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈ 50 ml രണ്ടും ഒരേപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ മെയ്ഡ് ഇൻ UAE ഫോർ എക്സ്റ്റേണൽ യൂസ് ഉള്ളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഓർഡർ പെർഫ്യൂം ആണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഇത് ഇത്രയും ഇതിൻ്റെ ഫ്രെയിം ആണ് കേട്ടോ. ഇതിൽ ഇത് ഇവിടെയാണ് ജ്യൂസ് ഉള്ളത്. ബോട്ടിൽ കാണാനൊക്കെ ഒരു എന്താ പറയുക, ഒരു ടിപ്പിക്കൽ ഒരു മിഡിൽ ഈസ്റ്റ് പെർഫ്യൂം ആണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിക്കുള്ള ഒരു ബോട്ടിലാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പൊക്കെ നല്ലത് തന്നെയാണ്. ബോട്ടിൽ അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള ബോട്ടിൽ. ഈ 2-3 പെർഫ്യൂംസിൻ്റെയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ആറ്റമൈസറാണ്. നല്ല സ്മൂത്തായിട്ട് ഇതിൽ നിന്ന് പെർഫ്യൂം വരുന്നുണ്ട്. അത് വളരെ എന്താ പറയുക, ഒരു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ ഫ്രാഗ്രൻസ് പറയണം. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ ഞാൻ മോർണിംഗിൽ അപ്ലൈ ചെയ്തതാണ്, ഇപ്പോഴും തിരിയുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു റോസിൻ്റെ ഫ്രാഗ്രൻസും ഒരു ഇത്തിരി സാഫ്രോൺ ഫ്രാഗ്രൻസുമാണ് വരുന്നത് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ. പിന്നെ വരുന്ന നമുക്കൊരു ഒരു മസ്കി ഫ്രാഗ്രൻസും വരുന്നുണ്ട്. പിന്നെ ഒരു ഊതിൻ്റെ ഒരു വുഡി ഊത് ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് കിട്ടുന്നൊരു ചെറിയൊരു സ്മോക്കി പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഊത് റോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാറുള്ള ഒരു ഓയിൽ അല്ലെങ്കിൽ പെർഫ്യൂം ഉണ്ടല്ലോ, ആ ഒരു സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അതായത് ഒരു ടിപ്പിക്കൽ ഒരു മിഡിൽ ഈസ്റ്റേൺ ഊത് ഊതല്ല മിഡിൽ ഈസ്റ്റേൺ റോസ് പെർഫ്യൂമാണ്, അല്ലെങ്കിൽ ആ ഒരു റോസ് ഫ്രാഗ്രൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതായത് ഊത് റോസ് അല്ലെങ്കിൽ വറുത്ത് കലിമത്ത്, ഇങ്ങനെ ഇവിടെ കുറേ ഊതിൻ്റെ
ഊദ് പ്ലസ് റോസ് കോമ്പിനേഷൻസിൽ വരുന്ന കുറേ പെർഫ്യൂംസ് ഉണ്ട്. ഞാനത് ഫ്രഞ്ച് പെർഫ്യൂംസിലും കണ്ടിട്ടുണ്ട്. അതിൻ്റെ അറബിക് വേർഷൻസ് ആയിട്ട് ഇറക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അർമാനീൻ്റെ ഒരു പെർഫ്യൂമുണ്ട്, ഒരു ഒരു വലിയ ക്യാപ്പൊക്കെ ആയിട്ടുള്ള ഊത്ത് എന്തോ ഒരു പ്രൈവോ അങ്ങനെ എന്തോ ഒരു പെർഫ്യൂമുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അതേപോലെ ജോമലോണിൻ്റെ ഒരു പെർഫ്യൂമുണ്ട്, ജോമലോൺ വെൽവെറ്റ് റോസ് ആൻഡ് ഊത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെർഫ്യൂമുണ്ട്. അതൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ്. അങ്ങനെ ജോമലോൺ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ പെർഫ്യൂമാണ്. സോ ആ ഒരു കാറ്റഗറിയാണ് നമുക്കത് ഒരു ഫ്രഞ്ച് പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണെന്ന് പറയുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇതൊരു ടിപ്പിക്കൽ നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയിട്ട് ചോദിച്ചാലും കിട്ടുന്ന ആ ഒരു ഊദ് റോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് ഇതിലെ ഫ്രാഗ്രൻസ് വരുന്നത്. വേറെ അതിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസും ഇതിലില്ല. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇത് വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ പോരാ, അൾട്രാ ബീസ്റ്റ് മോഡാണത്. കാരണം ഇത് അപ്ലൈ ചെയ്താൽ ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ സമയം പുറത്തായിരുന്നു, കുറേ വീടിനകത്തുണ്ടായിരുന്നു, കുറേ ട്രാവലിങ്ങിനായിരുന്നു, പല 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 ഒക്കേഷൻസിൽ ഞാനത് യൂസ് ചെയ്തു, കുറേ ക്രൗഡിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം യൂസ് ചെയ്തിട്ടും ഈ സാധനത്തിൻ്റെ ഫ്രാഗ്രൻസിന് യാതൊന്നും സംഭവിക്കണില്ല. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലത്തെ, നിങ്ങൾ ഒരു പെർഫോമൻസ് മാത്രം നോക്കുന്നുണ്ടെങ്കിൽ കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഈ ഫ്രാഗ്രൻസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഇത്തരം പെർഫ്യൂംസിൻ്റെ ഒരു ഇഷ്ടക്കാരനല്ല, എന്നാൽ എനിക്ക് എതിർപ്പില്ല. കാര്യം എന്താ വെച്ചാൽ ഇതൊരു എന്താ പറയുക കുറച്ചൊരു ജനറിക് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇത് ഇപ്പം ഈ നമ്മൾ ഈ ഊതൊക്കെ പറയുന്ന പോലെ തന്നെ ഇതും ഒരു ജനറിക് ഫ്രാഗ്രൻസ് ആണ്. അതിൽ ഇനിയിപ്പോൾ ഊത് എനിക്ക് എപ്പോഴും ഊതിൻ്റെ പെർഫ്യൂംസിൽ ഞാൻ വലിയൊരു സ്പെഷ്യാലിറ്റി കാണാറില്ല. കാരണം മിക്ക പെർഫ്യൂംസും ഒരേ നാച്ചുറൽ വരുന്നതാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒന്നിൽ വുഡി ഫ്രാഗ്രൻസ് കൂടും, ഒന്നിൽ സ്മോക്കി കൂടും, അല്ലെങ്കിൽ ഒന്നിൽ സ്പൈസി വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ഒരു കോമ്പിനേഷൻസിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തിരിയുന്നതാണ് ഈ ഊതിൻ്റെ പെർഫ്യൂംസ് കാണാറുള്ളത്. അതിലേക്ക് ഒരു റോസ് വരുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു എന്താ പറയുക ഒരു ഫീല് അതാണ് ഇവിടെയും വരുന്നത്. അതല്ലാതെ ഭയങ്കര സ്പെഷ്യലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ ഓ ദിസ് ഈസ് ഔട്ട് സ്റ്റാൻഡിങ് അത്, അല്ലെങ്കിൽ ഒരു വോ ഫാക്ടർ ഒന്നും ഇതിനില്ല. ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഊത് ഫ്രാഗ്രൻസ്, ഒരു ഊത് റോസ് ഫ്രാഗ്രൻസ് അത്രേ പറയാനുള്ളൂ. സോ ഫ്രാഗ്രൻസ് വൈസ് ഇത് ഓക്കെ ഓക്കെ, അത്ര എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ കാഴ്ചപ്പാടാണ്. കാരണം ഞാൻ ഇതാ ഈ ഇത് കണ്ടില്ലേ ഇവരുടെ കാഫ്, ഇതെനിക്ക് ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് വൈബിളിലെ ഒരു ഫ്രാഗ്രൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. മാത്രമല്ല ഒരു ഫ്രഷ്നെസ്, ഒരു ബ്ലൂ എക്കോട്ടിക് ഫ്രാഗ്രൻസ് ഒക്കെയാണ്. ഞാൻ അത്തരം പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത് അത്ര തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറച്ചൊരു ജനറിക് ആയിട്ട് എനിക്ക് തോന്നിയത് മാത്രം. പെർഫോമൻസ് ഇനി ഒന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് എന്താ പറയുക നമുക്കൊരു 3 to 4 hours വരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് 1 day അപ്പുറത്തേക്ക് ഈ സാധനം ഫ്രാഗ്രൻസ് നിൽക്കുന്നുണ്ട്. അതും ഈവൺ ഇപ്പോഴത്തെ എക്സ്ട്രീം ഹോട്ട് ക്ലൈമറ്റിലും നിൽക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഒഫീഷ്യലി ഇതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒഫീഷ്യലി കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഒമാനിലെ പ്രൈസ് വന്നത് 6 Omani riyal പറഞ്ഞു. അപ്പോൾ ഇൻ്റെ ഒരു 220 rupees ഒക്കെ വെച്ച് നോക്കിയാൽ ഇവിടുത്തെ ഒരു പ്രൈസ് കിട്ടും. പക്ഷേ അത്രയും പ്രൈസ് ആവോ ഇതിൻ്റെ വരാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ കാഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ അഹമ്മദ് അൽ മഗ്രിബി കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഒരു ഒരു എൻട്രി ലെവൽ പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന മറ്റ് ബ്രാൻഡുകളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അജ്മൽ, വിസാൽ ദഹബ് ഇങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് ഏതാണ്ട് ഈ ഒരു വൈബ്, ആ ഒരു റോസും വുഡി ഒരു ഊതും അങ്ങനെ എല്ലാം കൂടി വരുന്ന ഒരു കാറ്റഗറിയാണ്. പക്ഷെ വിസാൽ ദഹബ് എനിക്ക് കുറച്ചും കൂടി പ്ലീസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതിനേക്കാളും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഈ പെർഫ്യൂമിൻ്റെ പേര് ബിദുൻ ഇസം എന്നാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ വായിക്കാന്നൊക്കെ കേൾക്കുന്നു കേട്ടോ. കാരണം ഇതിവിടെ അറബിക്കും കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇനി അറബിക്കിൽ എക്സ്പേർട്സ് ആയ ആളുകൾക്ക് ചിലപ്പോൾ വേറെ എന്ന രീതിയിൽ വായിക്കാൻ അറിയണ്ടായിരിക്കും. എന്തായാലും ഞാൻ എനിക്ക് പറ്റുന്ന അറിയുന്ന രീതിയിലാണ് ഞാനത് വായിച്ചത്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രാഗ്രൻസ് കുറച്ച് ജനറിക്കാണ്, പക്ഷേ പെർഫോമൻസ് വൈസ് ഇറ്റ്സ് ഗുഡ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.